നമസ്കാരം, ഒണൈൻഡ്യ മലയാളം. ചൈന അതുപോലെ തന്നെ പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ വെല്ലുവിളികളെ നേരിടുവാൻ ഇന്ത്യ പ്രതിരോധ തന്ത്രങ്ങൾക്ക് മൂർച്ച കൂട്ടുകയാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. എല്ലാ രാജ്യങ്ങളും ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എന്തായാലും ഇന്ത്യയുടെ പ്രതിരോധ മേഖല ഓരോ ദിവസവും പുതിയ പുതിയ സംവിധാനങ്ങളും പദ്ധതികളുമാണ് ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്തരം വാർത്തകളും പുറത്തു വരുന്നു, പുറത്തു വരാത്ത വാർത്തകളും ഒരുപാടുണ്ട്. എന്തായാലും ഡിഫൻസാണ്. സെപ്റ്റംബർ 7 ഇന്ത്യയുടെ ആദ്യ ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷണം നടന്നത്. വലിയ വാർത്ത തന്നെയായിരുന്നു അത്. എന്തായാലും അതിർത്തിയിലെ സംഘർഷം ഓരോ ദിവസവും കൂടുന്നതിനിടെയായിരുന്നു ഇന്ത്യയുടെ പുതിയ പരീക്ഷണം എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. ഇതിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു ഹൈപ്പർസോണിക് മിസൈലിൻ്റെ വാർത്ത തന്നെയായിരുന്നു. എന്തായാലും യുദ്ധമേഖലയിൽ ഇന്ത്യക്ക് നിർണായകമായ BrahMos 2 പരീക്ഷണമാണ് നിലവിൽ DRDOയുടെ പ്രതീക്ഷകളെ ഏറെ മുന്നോട്ട് നയിക്കുന്നത്, അല്ലെങ്കിൽ പ്രതീക്ഷകളെ ഉയർത്തുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുവാൻ സാധിക്കും. എന്തായാലും ഇതിനെല്ലാം കാരണം ചൈനീസ് നാവികസേനയുടെ ദ്രുതഗതിയിലുള്ള വികാസവും അതിർത്തിയിലെ സംഘർഷം തന്നെയാണ്. എന്തായാലും ഇതൊക്കെ തന്നെയാണ് ഇന്ത്യ പുതിയ ആയുധങ്ങളും അതുപോലെ തന്നെ പ്രതിരോധ ടെക്നോളജികളും വികസിപ്പിക്കുന്നതിലേക്ക് നയിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. തദ്ദേശീയമായി വികസിപ്പിച്ച ഹൈപ്പർസോണിക് ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ വെഹിക്കിൾ അടുത്ത തലമുറ ആയുധങ്ങളിൽ ഉൾപ്പെടുത്താവുന്ന സാങ്കേതിക വിദ്യ തന്നെയാണ്. ചൈനീസ് നാവികസേനയുടെ ആൻറ്റിഷിപ്പ് ബാലിസ്റ്റിക് മിസൈൽ നീക്കത്തെ ഇന്ത്യൻ നാവികസേനയ്ക്ക് പ്രതിരോധിക്കാനുള്ള ഒരു മാർഗം കൂടിയാണിത്. എന്തായാലും ചൈനീസ് ആൻറ്റിഷിപ്പ് ബാലിസ്റ്റിക് മിസൈലിനേക്കാൾ മുകളിലാണ് ഇന്ത്യയുടെ ഹൈപ്പർസോണിക് ടെക്നോളജി എന്ന് പറയുന്നത്. ഹൈപ്പർസോണിക് ആൻറ്റിഷിപ്പ് മിസൈൽ നിർമ്മാണവുമായി DRDO നിലവിൽ മുന്നോട്ട് പോവുകയാണ്. അധികം വൈകാതെ തന്നെ ഇതിൻ്റെ പരീക്ഷണം നടക്കുമെന്നാണ് സൂചനകൾ. ശബ്ദത്തിൻ്റെ 3x വേഗത്തിൽ പറക്കുന്നതാണ് BrahMos 2 എന്ന ഇന്ത്യയുടെ വജ്രായുധം. Mach 3 ആണ് വേഗമെന്ന് പറയുന്നത്. റഷ്യയുമായി സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഇത് P-800 ഒനിക്സ് മിസൈലിനെ അടിസ്ഥാനമാക്കിയുള്ള രൂപകൽപ്പനയാണ്. കൂടാതെ ഉയർന്ന ക്രൂസിംഗ് വേഗത്തിലെത്താൻ ഒരു റാം ജെറ്റും ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യയുടെ പ്രധാന എതിരാളിയായ ചൈന അതിവേഗം നാവികശേഷി വികസിപ്പിക്കുകയാണ്. എന്തായാലും ഇന്ത്യയുടെ ഹൈപ്പർസോണിക് ആൻറ്റിഷിപ്പ് മിസൈലുകൾ ചൈനീസ് നവിക്ക് തലവേദനയാകും എന്നുള്ള കാര്യം ഉറപ്പു തന്നെയാണ്. എന്തായാലും ഒരു ആൻറ്റിഷിപ്പ് മിസൈലിൻ്റെ അതേ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100x മൈലുകൾ സഞ്ചരിക്കാൻ ഇതിന് കഴിയുകയും ചെയ്യും. നിലവിലെ മിസൈലുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കുറഞ്ഞ പരിധിയിൽ വർദ്ധിച്ച വേഗം ലഭിക്കുന്നതാണ്. ഹൈപ്പർസോണിക് മിസൈലുകൾക്ക് എപ്പോഴും ഉപയോഗപ്രദമായ ഒരു പരിധി ഉണ്ടായിരിക്കാം. എന്നാൽ അവയുടെ വേഗം കാരണം ശത്രുക്കൾക്ക് കണ്ടെത്താനും പ്രതിരോധിക്കാനും പ്രയാസകരമാകും എന്നത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്തായാലും പുതിയ മിസൈൽ ടെക്നോളജി ചൈനയ്ക്കുള്ള മുന്നറിയിപ്പ് തന്നെയാണ്. കൂടുതൽ പ്രതിരോധ വാർത്തകൾക്കായി ഒണൈൻഡ്യ മലയാളം സന്ദർശിക്കും, സബ്സ്ക്രൈബ് ചെയ്യും.